സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. അതിന്റെ ചരിത്ര വഴികൾ നമുക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്ര വഴികളിൽ വെളിവാകുന്ന ഉന്നതമായ വഴിയെ നാം ഇന്നലെ ശ്രദ്ധിച്ചതുപോലെ ഹൈപ്പബോളിക് വേ ഇന്നും ശ്രദ്ധിക്കുകയാണ്. 1 കൊരിന്ത്യർ 12:31, ക്രിസ്തീയതയുടെ അടിസ്ഥാനവും ഉള്ളടക്കവും മേലടരുമായ ക്രൂശിതനായ ക്രിസ്തു എന്ന വഴിയും സത്യവും ജീവനുമായവനെ. ക്രിസ്തീയത എങ്ങനെ കുരിശുരൂപമാർന്ന അപ്പോസ്തലിക ജീവിതമാകുന്നുവെന്ന് ക്രൂസിഫോം എപ്പിസ്റ്റോലിസിറ്റി നാം ഇന്ന് വായിക്കുന്നു. ഈ ധ്യാന വഴിയിൽ പ്രശസ്ത പ്രേക്ഷിത ദൈവശാസ്ത്രജ്ഞനും സഭാചരിത്രകാരനുമായ ഡോക്ടർ സ്കോട്ട് ഡബ്ല്യു സൺക്വിസ്റ്റിൻ്റെ ചില ആശയങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നാദൻ ഉപമകൾ മാത്രമല്ല പാരബോളി, അതിശയോക്തികളും ഹൈപ്പർബോളി ഉപയോഗിക്കുന്നുണ്ട് ദൈവരാജ്യ രഹസ്യങ്ങളെ പഠിപ്പിച്ചു തരാൻ. അതിശയോക്തി എന്ന് പറയുമ്പോൾ അത് ബെഡായിക്കഥ, നുണക്കഥ എന്നല്ല അർത്ഥം. നമ്മിൽ ഞെട്ടലുളവാക്കും വിധം തീവ്രമായ നിബന്ധനകളും രൂപകങ്ങളും ചേർത്ത് വയ്ക്കുന്നുവെന്നാണ്. ഉദാഹരണം, സ്വയം പരിത്യജിച്ച് എല്ലാം വിട്ടകന്ന് എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചും വെറുത്തും സ്വന്തം കുരിശെടുത്ത് തന്നെ പിൻചെല്ലാതെ ഒരുവനും തൻ്റെ അനുയായിയായിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നിടത്ത്. അതുകൊണ്ട് തന്നെ കുരിശിലേക്കുള്ള ക്ഷണം ഒരു സാധാരണ വഴിയല്ല, അത് ഞെട്ടലുളവാക്കുന്ന ഉന്നത വീതി തന്നെയാണ് ഹൈപ്പബോളിക് വേ. എന്നാൽ അത് പിന്തുടരുക എന്നത് കേവലം ഐച്ഛികമായി ഓപ്ഷണലായി നമുക്ക് കണക്കാക്കാനുമാകില്ല. ക്രിസ്തീയതയുടെ അന്തസ്സത്ത് തന്നെ ഈ കുരിശാത്മകതയാണ് ക്രൂസിഫോമിറ്റി. ക്രിസ്തീയതയുടെ കാതലായ വിശ്വാസ പ്രമാണങ്ങൾ പരിശുദ്ധത്വവും മനുഷ്യാവതാരവുമാണ്. അവ രണ്ടും ഒരേ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. ദൈവം സ്നേഹമാണെന്നും ആ സ്നേഹം ക്രിസ്തുവിൽ പരിപൂർണമായി വെളിപ്പെട്ടുവെന്നും. അതുകൊണ്ട് തന്നെ ഇന്നലെ നാം സഭയെന്ന ക്രിസ്തു ശരീരത്തെ ധ്യാനിച്ചെങ്കിൽ, ഇന്നും കുരിശെടുക്കുന്ന സഭ ആ ക്രിസ്തു ശരീരത്തിൻ്റെ പരിപൂർണമായ അർത്ഥം സ്വായത്തമാക്കിയും ജീവിതമാക്കിയും മുന്നേറുന്നുവെന്ന് തിരിച്ചറിയുകയാണ്. ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ അവൻ പഠിപ്പിച്ചതൊന്നും മനസ്സിലാക്കാൻ നമുക്കാകില്ല. ഈ ദിവസങ്ങളിലൊക്കെ ശ്രീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനത്തിലൂടെ പകരുന്ന വലിയ പാഠവും ഇതുതന്നെയാണ്. ക്രിസ്തുവിനെ, അതും ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ യാതൊരു പ്രഘോഷണവും തനിക്കില്ല എന്ന്. ക്രിസ്തു സഹിച്ച അപമാനങ്ങളും പീഡകളുമെല്ലാം അവൻ്റെ കുരിശിനോട് ചേർത്ത് ബന്ധിപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതാനുഭവങ്ങൾ തന്നെയായി മാറുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പിന്തുടർച്ചയായി സഭ തന്നെ തന്നെ മനസ്സിലാക്കിയതും അതുകൊണ്ടാണ്. സ്വന്തം ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ പീഡകളെ പൂർത്തീകരിക്കുന്നവരായിട്ട്, കൊളോസ്യർ 1:20-24. അതുകൊണ്ട് തന്നെ ക്രിസ്തീയത കൊടികുത്തിയ നാടുകളിൽ നിന്നും കൊടികുത്തിയ ശൈലികളിൽ നിന്നും ശക്തികേന്ദ്രങ്ങളിൽ നിന്നും വെളുമ്പിലേക്ക് ഇറങ്ങുകയാണ്. ഉള്ളിൽ ഒരു ബംഗുരത്വം, ഉടഞ്ഞു പോകുന്ന അവസ്ഥ, വൾണറബിലിറ്റി ആൻഡ് ഫ്രജൈലിറ്റി പേറിക്കൊണ്ട് ഫിലിപ്പിയർ 2 പറയും പോലെ, നമ്മുടെ ഈ വഴികളിൽ ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നമുക്കും ഉണ്ടാകട്ടെ. നാം കുരിശാകൃതി വരിക്കാൻ തുടങ്ങുകയാണ് ക്രൂശിതനൊപ്പം. അത് മനുഷ്യരുടെ വൈവിധ്യങ്ങളാർന്ന ജീവിത സാഹചര്യങ്ങളിൽ അവതീർണമാകാൻ തുടങ്ങുന്നു. അതും ഒരു പരിവർത്തനത്തിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കുരിശുരൂപം പോകുമ്പോൾ. ക്രിസ്തീയത മാനസാന്തരത്തിൻ്റെ പാതയിലാണ് സദാ. അപരനായി സ്വയമില്ലാതാകുന്ന, സ്വയം ശൂന്യമാകുന്നതിൻ്റെ പരിവർത്തനപാത. കുരിശിൻ്റെ ഈ ജീവിത മാതൃക പേർന്ന അപ്പസ്തോലിക സാക്ഷ്യമാണ് സഭയുടെ പ്രവർത്തന ശൈലി. നാഥൻ്റെ ജീവിതത്തെയും കുരിശിനെയും ഉയർപ്പിനെയും തൊട്ടറിഞ്ഞ ശ്രീഹന്മാരെ പോലെ. ഇന്നലെ നായിനിലെ വിധവയുടെ ഏകജാതനെ നാം കണ്ടു, നമുക്കായി ദൈവം തൻ്റെ ഏകജാതനെ ബലിയായി തന്ന കാര്യവും. കാരണം ദൈവം നമ്മെ അത്രമേൽ സ്നേഹിച്ചു, പാപികളായിരുന്നിട്ടും സ്നേഹിച്ചു. വിശുദ്ധ ജോൺ ക്രിസോസ്തം പറയും, കുരിശിൽ നിറയുന്ന ഈ സ്നേഹകാരുണ്യമായിരിക്കണം നമ്മുടെ മാനസാന്തരത്തിൻ്റെയും തപശ്ചര്യകളുടെയും കാതൽ, അല്ലാതെ അത് വിമൂഖമായ ഭക്തി പ്രകടനങ്ങളല്ല. കുരിശിലെ സ്നേഹത്തിൻ്റെ തീവ്രമായ സ്വീകരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സഭ ഈ സ്നേഹത്തിൽ പ്രവർത്തന നിരതമാകുന്നത്. അവൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ സ്വന്തം ശരീരത്തിൽ സംവഹിച്ചുകൊണ്ട് ലോകത്തോട് പ്രഘോഷിക്കുകയാണ്, ലോകത്തെ ക്ഷണിക്കുകയാണ്, അനുരഞ്ജനത്തിലേക്ക് നയിച്ചുകൊണ്ട്. 2 കൊരിന്ത്യർ 4:10. അതിനാൽ നാം കുരിശുമെടുത്തുകൊണ്ട് ലോകത്തെ കീഴടക്കാനല്ല ഇറങ്ങുന്നത്, ലോകത്തെ സുന്ദരമായ ഒരു ദൈവാനുഭവമായി തിരിച്ചറിയാനാണ്. ഞാൻ ഉയർപ്പിക്കപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് നാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച്. ആ ആകർഷകത്വമാണ് സഭയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ സഭ എല്ലായിടത്തു നിന്നും ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് നമ്മെ ചേർത്തിണക്കുകയാണ്. ഒരേ ശരീരം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. 2 യോഹന്നാൻ. അപ്പസ്തോലിക ദൗത്യം എന്നത് സ്നേഹത്തിൻ്റെ പിന്തുടർച്ച തന്നെയാണ്. അത് ക്രിസ്തുവിൻ്റെ നിയോഗത്തിൻ്റെ തുടർച്ചയാണ്.
സ്വന്തം സുരക്ഷിതത്വങ്ങൾ തേടുന്ന, അധികാരങ്ങളിൽ രമിക്കുന്ന ഒരു താളത്തിന് ബദലാണ് കുരിശെന്ന പാഠം. നമ്മുടെ ചരിത്ര വഴികളിൽ കുരിശെടുത്തു വന്നവൻ സ്നേഹദൂതുമായി വന്നവൻ. അവൻ നേരിട്ടതൊക്കെയും നമ്മുടെ നിരാസങ്ങളും ധാർഷ്ട്യവുമാണ്. കഴിഞ്ഞ ദിവസം ശ്രീഹ പറഞ്ഞതുപോലെ 1 തിമത്തി 1:12 മുതൽ, എന്നിട്ടും എത്രയോ സ്നേഹകാരുണ്യം നമ്മൾ ചൊരിയപ്പെട്ടു. കുരിശിൽ മരിച്ചവൻ്റെ വിലാപ്പുറത്തു നിന്നാണ് രക്തവും ജലവും ഒഴുകി സഭയെ മെനഞ്ഞെടുത്തത്. കുരിശിൻ്റെ വിജയമെന്നത് കുരിശെടുക്കുന്നവൻ്റെ ക്രിസ്താനുകരണത്തിൽ തന്നെയാണ്. Thank you.